ഓക്കേ, അനിക്കന് ഏതെങ്കിലും സുഹൃത്തുക്കൾ അനിക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? എന്തൊരു കഷ്ടം. എനിക്ക് ലൈക്ക് നോർമലി കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, ആരെങ്കിലും ആരെങ്കിലൊക്കെ ഒന്ന് പറയും, ഞാനത് വലിയ കാര്യമാക്കാറില്ല. എനിക്ക് റിലേഷൻഷിപ്സിന് പ്രത്യേകിച്ച് സമയമില്ല ഈ ഒരു സമയത്ത്. ഫുൾ സ്റ്റഡീസും ഷൂട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ആം വെരി സിംഗിൾ. മൂവിയിൽ കിട്ടുന്ന റെമ്യൂണറേഷൻ കുറവാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറവാണെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് മൂവി ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ യെസ് ദ മണി ഈസ് ഗുഡ്, പക്ഷേ മോർ ദൻ ദാറ്റ് എനിക്ക് ആ ക്യാരക്ടറിനോടുള്ളൊരു ആ ആ ഒരു ഇതാണ് മെയിൻലി എനിക്കുള്ളത്, മോർ ദൻ ദ മണി ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. സോ എനിക്ക് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവരോട് വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ ഫ്രണ്ട്സിനോട് പുറത്തു പോകാറുണ്ടോ? പോയിട്ടുണ്ട്, പക്ഷേ എൻ്റെ അമ്മ അത്ര സ്ട്രിക്റ്റ് അല്ല അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കേണ്ട കാര്യത്തിൽ. അമ്മ എപ്പോഴും പറയാറുള്ളത് നീ ഒരു സെലിബ്രിറ്റിയാണ്, അത് നോക്കണം എന്നുള്ളത് മാത്രമേ പറയാറുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് അമ്മേനോട് പറയാതെ അങ്ങനെ പോകുന്നത് വന്നിട്ടില്ല. ലൈക്ക് കാരണം അമ്മ ഇവിടെ ഞാൻ പോവാന്ന് പറഞ്ഞാൽ അവർക്ക് ആ പോയിക്കോന്നേ പറയുള്ളൂ, ലൈക്ക് അത്ര എതിർത്തൊന്നും നിൽക്കില്ല. സോ അതുകൊണ്ട് സീനില്ല. ഞാൻ തന്നെ സ്കൂളിൽ വരുന്ന ഫുൾ പൈസ ഒന്നും ഇല്ലാതെ ഞാൻ എല്ലാവരും കടം വാങ്ങലാണ്. അപ്പൊ ഞാൻ കൊടുക്കുന്നത് ഇല്ല. ഫോണിലത്ര പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ്, അതൊക്കെ ആരും കൂടി അറിയോ? ഇല്ല, താങ്ക് ഗോഡ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പൈസ ഭയങ്കര അധികമുള്ള ആൾക്കാരായിരിക്കും. എനിവേസ് എന്റെ അമ്മേന്റെ ഇടയ്ക്കൊക്കെ സംഭവമാണ്, കാരണം ഞാനും അമ്മയും മാത്രം ഇങ്ങനെ ഹോട്ടലിൽ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഞാനും അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അമ്മ ഇങ്ങനെ ബ്രഷ് ചിലപ്പോ കുറെ കാലത്തിന് ശേഷം ഷൂട്ടിങ് പോവാണെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്റെ ബ്രഷ് ഏതാ അമ്മേന്റെ ബ്രഷ് ഏതാ. ഇങ്ങനത്തെ പറയും ചോദിക്കാതെ എന്നിട്ട് നെഗിലേക്ക് പോയത് അമ്മേന്റെ ബ്രഷ് ആയിരുന്നല്ലോ ചേർത്തോ നോക്കി. അമ്മ അറിയുന്നില്ല. പക്ഷെ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഹീറോയിൻ ആകാനുള്ള ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടോ? ഐ തിങ്ക് ഫോർ പാസ്റ്റ് ആയിട്ടൊരു 2 years ആയിട്ട് ഇങ്ങനെ റോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹീറോയിന്റെ. പക്ഷെ എനിക്കൊന്നും എന്റെ ക്യാരക്ടറിനും എന്റെ ഏജിനും ആപ്റ്റായ മാതിരിയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാതെ വന്നത്. കാരണം പെട്ടെന്ന് ഭയങ്കര ചെറുപ്പത്തിലാണ് എനിക്ക് ഹീറോയിൻ ആവണം അത്ര ഒരു താല്പര്യം. ഹീറോയിനെങ്കിലും എനിക്ക് മൂവി സെലക്ട് ചെയ്യുമ്പോൾ ക്യാരക്ടറാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇതുവരെയായിട്ട് ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഹീറോയിൻ ആയിട്ട് തമിഴില്. സോ ഐ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. മലയാളി ഓഡിയൻസിനേക്കാൾ കൂടുതൽ സ്നേഹം തമിഴ് ഓഡിയൻസിനാണെന്ന് തോന്നിയിട്ടില്ലേ? ഐ തിങ്ക് മലയാളി ഓഡിയൻസിന് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല, അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഉള്ള വ്യത്യാസമാണെന്ന് തോന്നുന്നത്. കാരണം തമിഴ് ഓഡിയൻസ് ആർ മോർ ഓപ്പൺ വിത്ത് എവറിതിങ്. ഐ തിങ്ക് അങ്ങനത്തെ ഒരു ഇത് മാത്രം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ കുറവോ കൂടുതലോ ആയിട്ടില്ല. പക്ഷെ തമിഴിലെ ആൾക്കാർ കുറച്ചും കൂടി ഇന്റൻസ് ആണ്. ലൈക്ക് അത് യൂട്യൂബിന്റെ ഇടയിൽ കമന്റ് ചെയ്യുകയാണെങ്കിലും ഇൻസ്റ്റഗ്രാം കമന്റ്സ് ആണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഫേസ് ടു ഫേസ് പറയുകയാണെങ്കിലും ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് മോർ, അവർ ഇമോഷൻസ് എല്ലാം പുറത്തേക്കാണ്.